ومن أحسن قولا ممن دعا إلى الله وعمل صالحا ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين. أصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه الفائزين وعلى من تبعهم بإحسان إلى يوم الدين وبعد. أعوذ بالله السميع العليم من الشيطان الرجيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. സ്നേഹധരരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങൾ, നമ്മയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണിയെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ മാസങ്ങളിലാണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ യുദ്ധം ഹറാമാക്കപ്പെട്ട് നിഷിദ്ധമാക്കപ്പെട്ട് വളരെ പവിത്രമായി അള്ളാഹു എണ്ണിയ 4 മാസങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്, അതിൽ 4 എണ്ണം പവിത്രമാണ് എന്ന് പറഞ്ഞ് എണ്ണിയ 3 മാസങ്ങളും വരുന്നത് ഈ മഹത്തായ ആരാധനാ കർമ്മത്തിൻ്റെ ഈ സമയത്തിലാണ് എന്നുള്ളത് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ കടന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞ 5 കാര്യങ്ങളിൽ ഒന്ന് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞ 5 കാര്യങ്ങളിൽ ഒന്ന് ഹജ്ജ് എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബ കിറാമിന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തു, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും പഠിപ്പിച്ചു കൊടുത്തു. ബുനിയൽ ഇസ്ലാം അല ഖംസിൻ, ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതമായ ഇസ്ലാമല്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ജീവിതത്തോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട അല്യുമാക്കുമൽ തുലക്കും ദീനുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഇന്നേ ദിവസം നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ഇസ്ലാം, ആ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത്, ഇസ്ലാം നിലനിൽക്കുന്നത് 5 തൂണിന്മേലാണ്. ആ 5 തൂണിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്, അതും ഹജ്ജിനെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ തന്നെ ഹജ്ജിന്റെ പ്രാധാന്യം, ഇസ്ലാമിൽ ഹജ്ജിനുള്ള സ്ഥാനം കൃത്യമായി ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഞാൻ ആദ്യമായി ഓതി വെച്ച ആയത്തിലൂടെ, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത് മനിസ്തതഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അല്ലാഹുവോടുള്ള ബാധ്യതയാകുന്നു. സബീലുണ്ടോ, നമുക്ക് അള്ളാഹുവോടുള്ള കടമയാണ്, ബാധ്യതയാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, അങ്ങനെ അവസരമുണ്ടായിട്ട് ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാതെ, ഹജ്ജ് ചെയ്യാതെ, ഹജ്ജ് തീർത്ഥാടനം നടത്താതെ പിന്തിരിഞ്ഞു കഴിയുന്ന വശം അള്ളാഹു പറയുന്നത്, വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും അവിശ്വാസിയായാൽ, അവിശ്വസിക്കുന്ന പക്ഷം, വല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ, അള്ളാഹു ലോകരെ ആശ്രയിക്കാത്തവനാകുന്നു. നമ്മുടെ ഹജ്ജ് കൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും ലഭിക്കാനല്ല എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സബീലുണ്ടോ, ഹജ്ജ് ചെയ്യൽ അള്ളാഹുവോടുള്ള ബാധ്യതയാണ്. എല്ലാത്ത പക്ഷം അവൻ കഫറ, ആരെങ്കിലും അവിശ്വസിച്ചാൽ, സബീലുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ ഉപേക്ഷിച്ചാൽ, അതിനെ കുഫറിനോട് സാമ്യപ്പെടുത്തിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും.
ഇതിൽ നിന്ന് തന്നെ ഹജ്ജിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എന്താണ് സബീൽ? ഹജ്ജ് നിർബന്ധമാകുന്ന അവസ്ഥ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രാവശ്യമാണ് ഒരു വിശ്വാസിയുടെ മേൽ ഹജ്ജ് നിർബന്ധമായിട്ടുള്ളത്, സബീൽ ഉള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. എന്താണ് സബീൽ? അസ്സാദു വറാഹില, അത് ഉപജീവനവും ഹജ്ജിന് പോകാനുള്ള ഭക്ഷണം, ആ സമയത്ത് കഴിക്കാനുള്ള ഭക്ഷണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ കഴിവും അതേപോലെ തന്നെ വാഹന സൗകര്യവുമാണ് എന്ന് മറ്റുള്ള മത വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുണ്ടോ? അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫൈന ഖൈറു സാദി തഖ്‌വ, ഏറ്റവും വലിയ സാദ് അത് തഖ്‌വ എന്നുള്ളത്. തഖ്‌വ ഹൃദയത്തിലുണ്ടോ? അള്ളാഹുവോടുള്ള സൂക്ഷ്മത ഹൃദയത്തിലുണ്ടാകണം. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, സാമ്പത്തികമായ ഉയർന്ന നിലയിലായിട്ട് കാര്യമില്ല. വളരെ ക്ലേശകരമായ ഒരു ഇബാദത്താണ്, മറ്റുള്ള ഇബാദത്ത് പോലെയല്ല ഹജ്ജ്. നമസ്കാരം പോലെ, നോമ്പ് പോലെ, കേവലം നിമിഷങ്ങളോ അതേപോലെ മണിക്കൂറുകളോ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമല്ല ഹജ്ജ്. മറിച്ച് പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്ന പ്രത്യേകതയില്ലാതെ, വെളുത്തവനോ കറുത്തവനോ എന്ന പ്രത്യേകതയില്ലാതെ, എല്ലാവരും ഒരു മനുഷ്യക്കടലിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന്, റബ്ബേ നിന്റെ വിളിക്കിത, അള്ളാഹുവേ നിന്റെ വിളിക്കിത, ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല എന്ന് തൗഹീദിന്റെ വാചകം ഊട്ടിയുറപ്പിച്ച് മുദ്രാവാക്യം വിളിച്ചു കൊണ്ടുവരുന്ന ഒരു മനുഷ്യക്കടലിൽ എല്ലാവരും ഒന്നുപോലെ അലിഞ്ഞു ചേരുന്ന ഒരു അവസ്ഥയാണ് ഹജ്ജ് എന്നുള്ളത്. ധാരാളം ക്ലേശകരമായ കർമ്മങ്ങൾ, തവാഫും സഅയും അതേപോലെ തന്നെ തിക്കിലും തിരക്കിലും ജംറയിലെ കല്ലേറുകളും അതേപോലെ തന്നെ അറഫയും ഒക്കെയുള്ള വളരെ ക്ലേശകരമായ ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ സ്ഥിതി ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ അയാൾ സജ്ജനാക്കുന്നില്ല, മറിച്ച് മനസ്സിലെ തഖ്‌വ എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹജ്ജ് കേവലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രമുള്ള ഇബാദത്തല്ല, മറിച്ച് ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇബാദത്തുകൾ. ഹജ്ജിന്റെ ദിവസം ആരംഭിക്കുന്നത്, ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് അത് ദുൽഹിജ്ജ മാസം 8-ാം തീയതി മുതലാണ്, യൗമുത്തർവിയ മുതലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ യൗമു അറഫ, അറഫയിൽ നിൽക്കുന്ന ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. അറഫ ഇല്ലെങ്കിൽ ഒരാൾ അറഫയിൽ നിന്നില്ല, എങ്കിൽ അയാൾക്ക് ഹജ്ജില്ല, ഹജ്ജ് പോയി, അയാൾ ഹജ്ജ് നഷ്ടപ്പെട്ടു. അൽ ഹജ്ജു അറഫ എന്ന് തുടങ്ങുന്ന എന്ന് പറഞ്ഞ അറഫയിൽ നിൽക്കേണ്ട ദിവസമായ ദുൽഹിജ്ജ 9-ാണ് യൗമു അറഫ. അതേപോലെ തന്നെ ബലിയൊരുക്കേണ്ട, അതേപോലെ തന്നെ ഹജ്ജിന്റെ തവാഫ് ചെയ്യേണ്ട, തവാഫ് ഇഫാദത്ത് ചെയ്യേണ്ട, ജംറയിലെ കല്ലേറ് തുടങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട ഹജ്ജിലെ ഏറ്റവും കൂടുതൽ കർമ്മങ്ങളുള്ള ദിവസം അതാണ് ദുൽഹിജ്ജ 10. നമ്മൾ പെരുന്നാളായി ആഘോഷിക്കുന്ന, സാധാരണ ഹജ്ജിന് പോകാത്തവർ പെരുന്നാൾ ആഘോഷിക്കാറുള്ള ദുൽഹിജ്ജ 10 എന്ന യൗമുൻ നഹർ എന്നുള്ളത്. പിന്നീട് 3 ദിവസം മിനയിൽ താമസിച്ച് ജംറയിൽ കല്ലേറുകൾ നടത്തുക എന്നുള്ളതാണ് ഹജ്ജിൽ ബാക്കിയുള്ള കർമ്മങ്ങൾ. എന്നാൽ വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം 2 ദിവസം നിന്ന് ദുൽഹിജ്ജ 11-ഉം 12-ഉം നിന്ന് 12-ന് മഗ്‌രിബിന് മുമ്പായി അവിടുന്ന് തിരിച്ചു പോകാവുന്നതാണ്. എന്നാൽ വല്ലവരും ഉദ്ദേശിക്കുന്ന പക്ഷം 13 കൂടി പൂർത്തിയാക്കിയിട്ട് വരലാണ് ഏറ്റവും ഉത്തമം. അങ്ങനെയുള്ള വളരെ ക്ലേശകരമായ മണി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ കർമ്മം കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കി, ഹജ്ജിന്റെ ഗൗരവത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിൽ ഒരു തീരുമാനമെടുത്ത് കഴിവുണ്ടാകുന്ന സമയത്ത് കഴിവുണ്ടാക്കി അതിനായി മനസ്സിനാദ്യമായി സജ്ജമാക്കി, പിന്നീട് ശരീരത്തെയും സാമ്പത്തിക സ്ഥിതിയെയും സജ്ജമാക്കി ഹജ്ജ് ചെയ്യാൻ നാമേവരും സന്നദ്ധരാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ ഹജ്ജുകൾ, നമ്മുടെ സഹോദരങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ അള്ളാഹു മക്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കി. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഒരാൾ യഥാർത്ഥമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്നവനെ പോലെ യാതൊരു കളങ്കവും ഇല്ലാത്തവനായിക്കൊണ്ടാണ് അവൻ തിരിച്ചു വരിക എന്ന് പഠിപ്പിച്ചതുപോലെയുള്ള ഹജ്ജാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളഞ്ഞ് ഹജ്ജിലൂടെ വിജയം നേടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.